യുവപ്രതിഭകളുടെ അക്ഷയഗനിയാണ് ബ്രസീൽ. ഓരോ വർഷവും യൂറോപ്യൻ ഫുട്ബോളിലെത്തുന്ന യുവപ്രതിഭകൾ നിരവധിയാണ്. ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിലെ വണ്ടർ കിഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 15-കാരൻ എൻഡ്രിക് ഫെലിപ്പ് മൊറേറയാണ്. ബ്രസീലിയൻ ക്ലബ് പാൽമറാസിന് വേണ്ടി നടത്തുന്ന പ്രകടനമാണ് എൻഡ്രിക്കിനെ ശ്രദ്ധേയനാക്കിയിരിക്കുന്നത്. യുവതാരത്തെ സ്വന്തമാക്കാൻ ബാഴ്സലോണയും റയൽ മാഡ്രിഡും ഒരുപോലെ നീക്കം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. എൻഡ്രിക്കിനെ സ്വന്തമാക്കിയാലും കളത്തിലിറക്കാൻ ഏത് ക്ലബായാലും 3 വർഷം കൂടി കാത്തിരിക്കണം. വിദേശ താരങ്ങളെ 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ഫിഫ നിയമം അനുസരിച്ച് കളത്തിലിറക്കാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം യുവതാരങ്ങൾ മാറ്റുരയ്ക്കുന്ന കോപ്പിഞ്ഞ ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനലിൽ നേടിയ ഗോളാണ് എൻഡ്രിക്കിനെ ഇപ്പോൾ വാർത്തകളിൽ നിറച്ചിരിക്കുന്നത്. പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് ബൈസിക്കിൾ കിക്കിലൂടെയായിരുന്നു ഒസിസ്റ്റയ്ക്കെതിരെ എൻഡ്രിക്കിന്റെ വണ്ടർ ഗോൾ. നെയ്മറും വിനീഷ്യസ് ജൂനിയറും കാസ്മീറോയുമെല്ലാം കൗമാരകാലത്ത് വരവറിയിച്ച ടൂർണമെന്റാണ് കോപ്പിഞ്ഞ. ഇടങ്കാലം സ്ട്രൈക്കറായ എൻഡ്രിക്കിന് 15-ാം വയസ്സിൽ തന്നെ 1.73 മീറ്റർ ഉയരമുണ്ട്. പാൽമിറാസിന് വേണ്ടി ജൂനിയർ തലത്തിൽ 150 കളിയിൽ ഇത്ര തന്നെ ഗോൾ നേടിക്കഴിഞ്ഞു. എൻഡ്രിക്കിന്റെ അസാധാരണ മികവ് കണ്ട ഫുട്ബോൾ ഉൽപ്പന്ന കമ്പനിയായ നൈക്കി ഇതിനോടകം യുവതാരവുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളായ മെസ്സി, നെയ്മർ, വിനീഷ്യസ്, റോഡ്രിഗോ, റെയ്നിയർ തുടങ്ങിയവരെല്ലാം വളരെ ചെറുപ്പത്തിലെ യൂറോപ്യൻ ഫുട്ബോളിൽ എത്തിയവരാണ്. ഇവരുടെ പാത പിന്തുടർന്ന് എൻഡ്രിക്കും വരും സീസണിൽ യൂറോപ്യൻ ഫുട്ബോളിൽ എത്തുമെന്ന് ഉറപ്പാണ്. അത് ബാഴ്സയായിരിക്കുമോ അതോ റയൽ ആയിരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.